सेकंड बीए स्टूडेंट्स ने वैंडी ला प्रेजेंटेशन आना राजन सर आना क्यूटी डे टॉपिक आना बड़े डिकाम बोलना था अदा ये था नेक्स्ट टॉपिक के क्लास के डिकाम लगा इन्वर्स प्रोबेबिलिटी आना इन्वर्स प्रोबेबिलिटी का मीनिंग अंदर आना अद बोले आदिल ते एक प्रॉब्लम ई प्रसन्टेशन उद्देशिक एल वर्ष इनवेस प्रोबिलिटी क्वस्टन वरा चुरी अंज मार्किने चल पन् मार्क चोदा अब ई टॉपिक वृत् पढ़ी संशय इनवेस प्रोबिलिटी साधारण नो प्रोबिलिटी मीनिंग आद्यम पढ़ी कहूँ ഏതെങ്കിലും ഒരു ഇവന്റ് സംഭവിക്കാനുള്ള സാധ്യതയാണ് അത് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ഇവന്റ് ഹാസ് ഒക്കേർഡ് ആക്ച്വലി ബട്ട് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സർട്ടൈൻ റീസൺ തിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത് സോ വി കാൻ ഗോ ടു ദ ഡെഫിനിഷൻ സപ്പോസ് ആൻ ഇവന്റ് ഹാസ് ഹാപ്പൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ സെവറൽ കോസസ് Then we are interested to find out the probability of a particular cause which really affected the event to happen. അതായത് ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചു ഒരു പ്രത്യേക കാരണം കൊണ്ട് സംഭവിച്ചു ആ കാരണം ആവാനുള്ള സാധ്യതയുണ്ട് തിരിച്ചാണ് നമ്മൾ എടുക്കുന്നത് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയില്ലേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഉത്തരം പറയുന്നത് പോലെയല്ല ഉത്തരം തന്നിട്ട് ചോദ്യം ഏതാണെന്ന് ചോദിക്കും പോലെയാണ് അപ്പോൾ പ്രോബബിലിറ്റി ഇവന്റ് ഹാപ്പൺ ചെയ്തു കഴിഞ്ഞു പക്ഷെ അത് ഏത് കോസ് കൊണ്ട് സംഭവിച്ചു ഇന്ന കോസ് ആവാനുള്ള സാധ്യത എന്ത് ദ പ്രോബ്ലം ഓഫ് ദിസ് ടൈപ്പ് ഈസ് കാൾഡ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി ആക്ച്വലി വി ആർ യൂസിങ് ബേയ്സ് തിയറം ഫോർ സോൾവിങ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി നമുക്ക് ഇനി ബേയ്സ് തിയറം എന്നാൽ എന്താണെന്നുള്ള കാര്യത്തിലേക്ക് പോകാം Bayes theorem. Bayes theorem if an event A can happen only if one or the other of a set of mutually exclusive events B1, B2, B3, etc. Bn happens. That is A event संभव B1 B2 B3 अगर Bn n times ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴാണ് എ പറഞ്ഞ ഇവന്റ് ഒക്കറിയുന്നത് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബി കെ ഗിവൺ എ പറഞ്ഞ ഇവന്റ് ബി കെ എന്ന കാരണം കൊണ്ട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യയാണ് ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് എൻ ആണ് ഇവിടെ എൻ റീസൺസാണ് നമ്മൾ പറഞ്ഞത് അതിലത്തെ കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 ആവാം 2 ആവാം 3 ആവാം ഇവൻ എൻ അടക്കം ആവാം അതേത് ചോദിച്ചാലും നമ്മൾ ആ സംഖ്യയാണ് ഇവിടെ ഡിനോമിനേറ്ററായിട്ട് നമ്മൾ ഡിനോമിനേറ്ററല്ല ന്യൂമറേറ്ററായിട്ട് നമ്മൾ എഴുതേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ബി കെ ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി കെ മൾട്ടിപ്ലൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കെ ദ ഹോൾ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് B1 into probability of A given B1 plus probability of B2 into probability of A given B2 plus etc. plus probability of B given probability of Bn into probability of A given Bn. ഈ ഫോർമുല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സാധാരണ പെട്ടെന്ന് കണക്ക് മനസ്സിലാവില്ല ഒരു പ്രോബ്ലം ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിൽ ആദ്യം കാണുമ്പോൾ പല കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും എന്താണത് ഈ B1 പറഞ്ഞാൽ എന്താണ് എന്താ പ്രോബബിലിറ്റി B1 എന്താണ് പ്രോബബിലിറ്റി A given B1 എന്താണ് പ്രോബബിലിറ്റി B2 എന്നൊക്കെ നമുക്ക് തോന്നും ഇത് വളരെ നിസ്സാരമാണ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ അറിയാം എന്താണ് ഈ പ്രോബബിലിറ്റി ഓഫ് B1 പ്രോബബിലിറ്റി ഓഫ് A given B1 അതേമാതിരി നേരെ തിരിച്ച് പറയുന്നുണ്ട് പ്രോബബിലിറ്റി ഓഫ് BK given A തിരിച്ചാണ് പറയുന്നത് എന്താണ് അതിൻ്റെ മീനിങ് ഉള്ള കാര്യം നമുക്കൊരു പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഫസ്റ്റ് പ്രോബ്ലം നമുക്കൊന്ന് ചെയ്തു നോക്കാം
ക്വസ്റ്റ്യൻ വായിച്ച് നോക്കൂ. ശരിക്ക് ദർ ആർ ടു ഏൺസ്, വൺ കണ്ടെയ്നിങ് ഫൈവ് വൈറ്റ് ആൻഡ് ഫോർ ബ്ലാക്ക് ബോൾസ് ആൻഡ് ദ അതർ കണ്ടെയ്നിങ് സിക്സ് വൈറ്റ് ആൻഡ് ഫൈവ് ബ്ലാക്ക് ബോൾസ്. One urn is chosen and one ball is drawn. If it is white, what is the probability that the urn selected is the first? But urn parna kenya oru container aanu uddeshikkunnathu allengil oru bag edhi reethilum question paper la varam oru container angana ningal manasilakkiya mathi. Appo rendu bags allengil container undu adhil onnil 5 white um 4 black ball um aanu rendamathathil 6 വൈറ്റും 5 ബ്ലാക്ക് ബോളും ആണ്. അതിൽത്തെ ഒരു ഏൺ ചൂസ് ചെയ്തു, ഒരു ബോളും ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇവൻ്റ് ഒക്കർ ചെയ്തു. എന്താണ് ഇവൻ്റ്? വൈറ്റ് ബോളാണ് എടുത്തത്. ഇവൻ്റ് ഹാസ് ഓൾറെഡി ഒക്കേർഡ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്നാണ് ചോദിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കാമെന്ന് അറിയണമെങ്കിൽ ഇവൻ്റ് ഒക്കർ ചെയ്തോ ഇല്ലേന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇവൻ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, അത് ഇൻവേഴ്സ് പ്രോബബിലിറ്റിയാണ്. ഏത് കാരണം കൊണ്ടാണ് അത് ഒക്കർ ചെയ്തെന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ബാഗിൽ നിന്നാണ് എടുത്തത്. ഇവിടെ അങ്ങനെയല്ലേ ചോദ്യം? അപ്പോൾ ഫസ്റ്റ് ഏണെന്നാണ് ഈ ബോൾ സെലക്ട് ചെയ്തത് എന്ന് വരാനുള്ള സാധ്യത എത്രയെന്നാണ്. അപ്പോൾ നേരെ തിരിച്ചാണ്, ഇവൻ്റ് സംഭവിച്ചു കഴിഞ്ഞു. ഇവൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഇൻവേഴ്സ് പ്രോബബിലിറ്റിയാണ്. കാരണം ഇന്ന കാരണമാവാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. സോ യു ക്യാൻ ഫിക്സ് ദ പ്രോബ്ലം ഹിയർ, ഇറ്റ് ഈസ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി. നൗ വി ക്യാൻ ഫൈൻഡ് ദ വേരിയബിൾസ്. ആക്ച്വലി ഇവിടെ നമ്മൾ എ, വി ഹാവ് ടു സപ്പോസ് എ ബി ദ ഇവൻ്റ് ഓഫ് ഡ്രോയിങ് വൈറ്റ് ബോൾ. ഈ വൈറ്റ് ബോൾ കിട്ടാനുള്ള ഇവൻറ്റിൻ്റെ നെയിം നമ്മൾ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ബാഗ് ഉണ്ടെങ്കിൽ അതിലൊരു ബാഗ് ചൂസ് ചെയ്യാനുള്ള സാധ്യത എത്രയാണ് വരിക? പോസിബിൾ ഇവൻറ്റ്സ് രണ്ടാണ്, അതിലത്തെ ഒന്ന് സക്സസീവ് ഇവൻ്റ്. അപ്പോൾ 1/2 അല്ലേ വരിക? ബി വൺ ബി ദ ഇവൻ്റ് ഓഫ് ചൂസിങ് ഫസ്റ്റ് ബാഗ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് ബാഗ് ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി രണ്ട് ബാഗാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബി വൺ ഈസ് ഈക്വൽ ടു 1/2. മൂന്ന് ബാഗാണെങ്കിലോ 1/3 ആവും. നാല് ബാഗാണെങ്കിലോ 1/4 ആവും. അഞ്ച് ബാഗാണെങ്കിൽ 1/5 ആവും. അങ്ങനെ ഇവിടെ രണ്ട് ബാഗ് ആയതുകൊണ്ടാണ് ഓരോ ബാഗും ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/2 വീതമാകുന്നത്. ബി ടു ദ ഇവൻ്റ് ഓഫ് ചൂസിങ് സെക്കൻഡ് ഏൺ, ദെർഫോർ പ്രോബബിലിറ്റി ഓഫ് ബി ടു 1/2. ഇതുപോലെ ഓരോ പ്രോബ്ലത്തിലും നിങ്ങൾ ആദ്യം പ്രോബബിലിറ്റി ഓഫ് ബി വണ്ണും പ്രോബബിലിറ്റി ഓഫ് ബി ടു കണ്ടുപിടിക്കണം. ചിലപ്പോൾ ശതമാനം തരും. മെഷീൻ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇന്ന മെഷീനിൽ ഇത്ര ശതമാനം ഉൽപ്പാദിച്ചു പറയും. അപ്പോൾ നിങ്ങൾ ആ ശതമാനത്തിന് 20% ആണെങ്കിൽ 20/100 എന്ന് എഴുതേണ്ടി വരും. 20/100 പറഞ്ഞാൽ 0.2 എന്ന് എടുക്കാം. 35% ആണ്, 35/100 0.35 എന്ന് എടുക്കാം. ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, രണ്ട് ബാഗൊന്നും നേരിട്ട് തന്നിരിക്കുകയാണ്, ശതമാനം ഒന്നും പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ അതൊന്ന് ഒന്ന് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇനി എ പറഞ്ഞ ബാഗിൽ നിന്നും, അതായത് സോറി എ അല്ല, ഫസ്റ്റ് ബാഗിൽ നിന്നും ബി വൺ, അതായത് ഫസ്റ്റ് ബാഗിൽ നിന്നും വൈറ്റ് ബോൾ എടുക്കാനുള്ള സാധ്യത എത്രയും നോക്കൂ. 5 വൈറ്റ് ബോളാണ് ഉള്ളത്, 4 ബ്ലാക്ക് ബോളും. അപ്പോൾ മൊത്തം ബോൾ എത്ര ഉണ്ട്? 9 ബോളില്ലേ? 9 എണ്ണത്തിൽ വൈറ്റ് 5 അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി 5/9 വരിക. നേരെ മറിച്ച് ബ്ലാക്കാ ചോദിച്ചെങ്കിലോ 4/9 വരും. ഇവിടെ വൈറ്റാണ് ചോദിച്ചിരിക്കുന്നത്, ഇവൻ്റ് വൈറ്റാണ്, അതുകൊണ്ട് നമ്മൾ 5/9 എടുക്കും. നെക്സ്റ്റ് ഇനി ഇവൻ്റ് ബി ടു, അതായത് ഏൺ ടു രണ്ടാമത്തെ കണ്ടെയ്നറിൽ നിന്നും എടുക്കാനുള്ള സാധ്യത എത്രയാണ് വരിക? അവിടെ വൈറ്റ് ബോൾ 6 ആണ്, ബ്ലാക്ക് 5ഉം. അപ്പോൾ ടോട്ടൽ ബോൾ 11 ആണ്. അപ്പോൾ 6/11 ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ടു ആയിട്ട് എടുക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബാക്സ് അല്ലെങ്കിൽ റീസൺസ് തന്നു കഴിഞ്ഞാൽ ആ റീസൺസ് വരാനുള്ള പ്രോബിലിറ്റി നമ്മൾ ആദ്യം എഴുതണം. അതാണ് പ്രോബിലിറ്റി ഓഫ് ബി വൺ, പ്രോബിലിറ്റി ഓഫ് ബി ടു. അതേമാതിരി പിന്നെ ബി വൺ എന്നതിൽ നിന്നും ഒരു ആ ബാഗിൽ നിന്നും വൈറ്റ് ബോൾ എടുക്കാനുള്ള സാധ്യത, അതാണ് 5/9. കാരണം 5 വൈറ്റ് ബോളാണ് അവിടെ ഉള്ളത്, മൊത്തം 9 ബോളുണ്ട്. അതേമാതിരി രണ്ടാമത്തെ ബാഗിൽ നിന്നും വൈറ്റ് ബോൾ എടുക്കാനുള്ള സാധ്യത 6/11 ആണ്.
This is because there are total 11 balls in the second bag. ഇനി നമുക്ക് ബേസ് തിയറത്തിൻ്റെ ഫോർമുലക്ക് അപ്ലൈ ചെയ്യാവുന്നത് എന്താണ് പറയുന്നത്? ബി വൺ ഗിവൺ എ, മിസ്റ്റേക്ക് വരുത്തരുത്, എ ഗിവൺ ബി വൺ എന്ന് എഴുതരുത്, ബി വൺ ഗിവൺ എ. സംഭവിച്ചു കഴിഞ്ഞു അത് ബി വണ്ണിൽ നിന്നും സംഭവിക്കാനുള്ള സാധ്യത നമ്മൾ നോക്കുന്നത്, നേരെ തിരിച്ചാണ്, ഇൻവേഴ്സാണ്. ബി വൺ ഗിവൺ എ എന്ന് എഴുതണം, ഒരിക്കലും എ ഗിവൺ ബി വൺ എന്ന് എഴുതരുത്. ബി വൺ ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി വൺ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി വൺ ഓൾ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി വൺ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി വൺ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ടു ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ടു. ഇനി നമ്മൾ ഇതിൻ്റെ അതാത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം പ്രോബബിലിറ്റി ഓഫ് ബി വൺ പറഞ്ഞാൽ 1/2 ആണ്, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി വൺ പറഞ്ഞാൽ അത് 5/9 ആണ്, പ്രോബബിലിറ്റി ഓഫ് ബി ടു പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/2 ആണ്, എ ഗിവൺ ബി ടു പറഞ്ഞു കഴിഞ്ഞാൽ 6/11 ആണ്. ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോകുമ്പോൾ കാൽക്കുലേഷൻ എങ്ങനെ വരും നോക്കാം. ഇതിൻ്റെ കാൽക്കുലേഷൻ 1/2 ഇൻറ്റു 5/9 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു 5/9 പ്ലസ് 1/2 ഇൻറ്റു 6/11. നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ആദ്യം ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററൊക്കെ നമ്മൾ കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു 5/9 പറഞ്ഞാൽ എന്താണ്? 1 × 5 5, 2 × 9 18, 5/18 ഡിവൈഡഡ് ബൈ താഴത്തോ 1/2 ഇൻറ്റു 5/9 അതും 5/18 പ്ലസ് 1/2 ഇൻറ്റു 6/11 പറഞ്ഞാൽ 6/22. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും? 5/18 ഡിവൈഡഡ് ബൈ 109/198. സിംപ്ലിഫൈ ചെയ്ത് വരുന്നത് 55/109. ഇതാണ് ഇവിടുത്തെ പ്രോബബിലിറ്റി ആൻസർ, 55/109. പ്രോബബിലിറ്റി നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതേ ടൈപ്പ് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഇന്ന ഫാക്ടറി മെഷീൻ എ ബി സി മാനുഫാക്ചർ റെസ്പെക്റ്റീവ്ലി 25%, 35%, ആൻഡ് 40% ഓഫ് ദ ടോട്ടൽ ഓഫ് ദെയർ ഔട്ട്പുട്ട്. 5, 4, and 2% ആർ ഡിഫക്റ്റീവ് ബോൾട്ട്സ്. എ ബോൾട്ട് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ പ്രോഡക്റ്റ് ആൻഡ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് മാനുഫാക്ചർഡ് ബൈ മെഷീൻ എ? ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ 3 കാറ്റഗറി ഉണ്ട് മെഷീൻസ്. അപ്പോൾ B1, B2, B3 എന്ന് കൊടുക്കണം നമ്മൾ. കുറച്ച് മുമ്പുണ്ടായിരുന്ന പ്രോബ്ലത്തിൽ 2 ബാഗ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇവിടെ 3 ഉണ്ട്. യൂഷ്വലി 2 or 3 ആണ് തരല്, 3 കൂടാറില്ല പ്രോബ്ലം ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇതുവരെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 കൂടുതൽ ചോദിച്ചിട്ടില്ല, 3 വരെയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എത്ര വന്നാലും നമുക്ക് എഴുതാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ എ ബി സി 3 മെഷീൻസ് ഉണ്ട്, റെസ്പെക്റ്റീവ്ലി വന്ന യഥാക്രമം എന്നാണ്, ക്രമം തെറ്റിയെടുക്കരുത്. എയുടെ 25%, ബിയുടെ 35%, സിയുടെ 40% ആയിട്ടാണ് എടുക്കണം. പേഴ്സൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ പ്രോബബിലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 25/100, 35/100, 40/100 എന്നിങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഓരോന്നും കിട്ടാനുള്ള പ്രോബബിലിറ്റി നോക്കാം. എ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഫോൺ ടു ബി ഡിഫക്റ്റീവ്. അതെല്ലാ പ്രോബ്ലത്തിനും ആ സംഭവിച്ച ഇവൻറ്റിനെ നമ്മൾ എ ആയിട്ടാണ് എടുക്കേണ്ടത്. ഇനി പ്രോബബിലിറ്റി ഓഫ്, അതായത് ബി വൺ, അതായത് ബി വൺ ബി ദ ഇവൻറ്റ് മാനുഫാക്ചർഡ് ബൈ മെഷീൻ എ, അതായത് ഈ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് എ പറഞ്ഞ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത എത്രയാണ്? 25%. അപ്പോൾ 25/100 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എന്താക്കിയെടുക്കാം? 0.25 എന്ന് എടുക്കാം. 25/100 = 0.25 എന്ന് നിങ്ങൾക്ക് എക്സാമിന് എഴുതാം. അതാണ് പ്രോബബിലിറ്റി ഓഫ് ബി വൺ. അതേമാതിരി രണ്ടാമത്തെ മെഷീനിൽ എത്ര ശതമാനം ഉൽപ്പാദിക്കുന്നുണ്ട്? 35. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ടു എത്ര വരും? 35/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.35. പ്രോബബിലിറ്റി ഓഫ് ബി ത്രീയോ, മൂന്നാമത്തെ മെഷീൻ ചെയ്യാനുള്ളത് എത്ര വരും? 40%, അതായത് 40 ബൈ
100 equal to 0.4 അല്ലെങ്കിൽ 0.40. ഇനി probability of a given b1 ഇവിടെ നമ്മൾ ക്രമമായി എടുക്കണം. b1 എന്ന് പറഞ്ഞാൽ a വർണ്ണ മെഷീനിൽ നിന്നും വരുന്ന പ്രോഡക്റ്റിനെ ഡിഫക്റ്റ് ആവാനുള്ള സാധ്യത 5% ആണ്. അതായത് 5/100 ആണ്. 5/100 എന്ന് പറഞ്ഞാൽ 0.05 ആണ്. a വർണ്ണ മെഷീനിൽ നിന്നും ഡിഫക്റ്റ് കാണാനുള്ള സാധ്യത 0.05, അതായത് 5%. അതേമാതിരി ബി വർണ്ണ മെഷീനിൽ നിന്നും ഡിഫക്റ്റ് കാണാനുള്ള ഡിഫക്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് 4% ആണ്. ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ് ബോൾട്ടുകൾ, ഇവിടെ ബോൾട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിഫക്റ്റീവ് ബോൾട്ട് വരാനുള്ള ചാൻസ് 4% ആണ് ബി വർണ്ണ മെഷീനിൽ നിന്ന്. അപ്പോൾ 4% പറഞ്ഞാൽ 4/100 0.04. അതേമാതിരി 2% ആണ് സി വർണ്ണ മെഷീനിൽ നിന്ന് വരുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ത്രീ എത്ര വരും? 0.02, അതായത് 2/100. അതിനെയാണ് 0.02 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഈ മാനുഫാക്ചർഡ്, അതായത് ഡിഫക്റ്റീവ് ബോൾട്ട് എ എന്ന മെഷീനിലൂടെ വരാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ മാനുഫാക്ചർ ചെയ്ത ബോൾട്ട് ഡിഫക്റ്റ് ആണ്, ആൾറെഡി അത് കണ്ടു കഴിഞ്ഞു. ഇവൻ്റ് ഹാസ് ഒക്കേർഡ് ആൾറെഡി. നൗ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ബോൾട്ട് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ? അതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബിലിറ്റി ഓഫ് ബി വൺ ഗിവൺ എ വർണ്ണ മെഷീൻ ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് രണ്ടാമത്തെ ബി വർണ്ണ മെഷീൻ ആണെങ്കിൽ ബി ടു ഗിവൺ എ എന്നാ കൊടുക്കുക. മൂന്നാമത്തെ സി വർണ്ണ മെഷീൻ ആ ചോദിച്ചെങ്കിൽ ബി ത്രീ ഗിവൺ എ എന്നാ കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് മെഷീൻ എ ആയതുകൊണ്ട് ബി വൺ ഗിവൺ എ എന്ന് കൊടുത്തു. ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി വൺ ഓൾ ഡിവൈഡഡ് ബൈ probability of b1 into probability of a given b1 plus probability of b2 into probability of a given b2 plus probability of b3 into probability of a given b3. കഴിഞ്ഞവണ നമ്മൾ രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. റീസൺസ് ഇവിടെ മൂന്നെണ്ണം ഉണ്ട്, മൂന്ന് മെഷീൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മൂന്ന് വേരിയബിൾസ്, അതായത് മൂന്ന് സംഖ്യകൾ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. നമുക്കിതിൻ്റെ വാല്യൂസ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി വൺ എത്രയാണ്? 0.25. കാരണം എ വർണ്ണ മെഷീൻ ഉൽപ്പാദിക്കുന്ന 25%, അതിന് വരുന്ന ഡിഫക്റ്റിനുള്ള ചാൻസ് 5%. അപ്പോൾ 0.05. താഴത്തെ അതേമാതിരി 0.05 × 0.25 × 0.05 പ്ലസ് 0.35 × 0.04 പ്ലസ് 0.4 × 0.02. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.0125. നമുക്ക് ചെയ്ത് നോക്കാം നോട്ടിലൊപ്പം. ഡിനോമിനേറ്ററിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.0125 പ്ലസ് 0.014 പ്ലസ് 0.008 എന്ന് കിട്ടും. വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 0.0125 ഡിവൈഡഡ് ബൈ 0.0345, അതായത് ഇതിൻ്റെ ആൻസർ വരുന്നത് 0.36. അതിന് നിങ്ങൾക്ക് 36/100 എന്ന് എഴുതാം. വീണ്ടും ആണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. 36 പകുതി നമുക്ക് എടുക്കാം, 18/50 ആകാം, 9/25. ഞാൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ വെറും 0.36 പറഞ്ഞാലും പ്രോബിലിറ്റി ആയിട്ട് അതും കറക്റ്റ് ആൻസറായിട്ട് സ്വീകരിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കൊരു ചെറിയൊരു ഹോംവർക്ക് ഞാൻ തരാം, ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. ക്ലാസ് ടീച്ചർ മുഖേന എൻ്റെ നമ്പർ മേടിച്ച് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരാം. പ്രോബബിലിറ്റിയുടെ നെക്സ്റ്റ്, ഇൻവേഴ്സ് പ്രോബബിലിറ്റിയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോബബിലിറ്റി ദാറ്റ് എ ഡോക്ടർ വിൽ ഡയഗ്നൈസ് എ പർട്ടിക്കുലർ ഡിസീസ് കറക്റ്റ്ലി ഈസ് 0.6. The probability that a patient will die by his treatment after correct diagnosis is 0.4, and the probability of death by wrong diagnosis is 0.7. A patient of the doctor
who had the disease died. So, death ഇവിടെ occur ചെയ്തു കഴിഞ്ഞു, event happen ചെയ്തു കഴിഞ്ഞു, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇൻവേഴ്സ് പ്രോബബിലിറ്റി ആണെന്ന്. ഒരിക്കലും ഇൻവേഴ്സ് പ്രോബബിലിറ്റി ആണെന്ന് ക്വസ്റ്റ്യനിൽ കാണിക്കില്ല. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ മനസ്സിലാക്കണം അത്. അതേമാതിരി പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട കേസിൽ അവർ പറയില്ല നേരിട്ട്. നമ്മളത് ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവൻ്റ് ഒക്കർ ചെയ്തു നമ്മൾ റീസൺ നോക്കുകയാണ്, അപ്പോൾ തിരിച്ചാണ് വരുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഇൻവേഴ്സ് പ്രോബബിലിറ്റി ആണെന്ന്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഡിസീസ് വാസ് നോട്ട് കറക്റ്റ്ലി ഡയഗ്നൈസ്ഡ്? ഇതിൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ഇവിടെ എ ആണ് ഇവൻ്റ് എ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് എടുക്കാൻ പറ്റും? നിങ്ങൾ തന്നെത്താൻ ചെയ്യേണ്ടതാണ്, പേഷ്യൻ്റ് ഡൈഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ബി വൺ പറഞ്ഞാലോ കറക്റ്റ്ലി ഡയഗ്നൈസ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ബി ടു നോട്ട് കറക്റ്റ്ലി ഡയഗ്നൈസ്ഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം കറക്റ്റായിട്ട് ഡയഗ്നൈസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 0.6 ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് അതായത് ബി വൺ, പി ഓഫ് ബി വൺ എത്ര വരും? 0.6. പ്രോബിലിറ്റി ഓഫ് ബി ടു 0.4. അപ്പോൾ ബി വണ്ണും ബി ടു നിങ്ങൾക്ക് കിട്ടി. എ ഗിവൺ ബി വൺ എത്ര വരും? എ ഗിവൺ ബി വൺ അതിൽ തന്നിട്ടുണ്ട് 0.4. അതേമാതിരി തന്നെ എ ഗിവൺ ബി ടു ആകുമ്പോഴോ റോങ് ആയിട്ട് വരികയാണെങ്കിലോ 0.7. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിൻ്റെ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് മുമ്പ് രണ്ട് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 0.54 എന്ന് കിട്ടും. നിങ്ങൾ തന്നെ ട്രൈ യുവർ സെൽഫ് ആൻഡ് ചെക്ക് വെതർ യു കെയിം ടു ദ ആൻസർ 0.54. ഇന്ന് ഞാൻ ഇത്ര ചെറിയൊരു ക്ലാസ്സാണെന്ന് എടുക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ് ഞാൻ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ട്. ക്ലാസ് തുടരുന്നില്ലെങ്കിൽ ഞാൻ ഇതുപോലെ പി പി ടി ചെറിയ മോഡ്യൂളുകളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് നോക്കണം. ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ സമയം വേസ്റ്റ് ചെയ്യരുത്. പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ. പരീക്ഷ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും വയ്ക്കുക. അപ്പോൾ എപ്പോഴും തയ്യാറായി ഇരിക്കുക. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.